ആധുനിക ശാസ്ത്രമായാലും പൗരാണികമായ ജീവിത രീതിയായാലും ജീവിതമെന്ന കർമ്മരംഗം രൂപപ്പെടുന്നത് ഈ ബിംബപ്രതിബിംബ ഭാവങ്ങളല്ല. ഓരോ കർമ്മവും ഓരോ നിമിഷവും ആവർത്തിക്കപ്പെടുന്നതും ഓരോ നിമിഷവും വളരുന്നതും വികസിക്കുന്നതും പ്രതിബിംബത്തിലാണ്. വൈദ്യനൊരു പ്രതിബിംബമാണ്, രോഗി എന്ന അവസ്ഥയും ഒരു പ്രതിബിംബമാണ്. ബിംബഭാവത്തിൽ നിന്ന് ബോധം അകലുമ്പോഴാണ് ഞാൻ രോഗിയാകുന്നത്. ഒരു പുതിയ ഒരു വീക്ഷണമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ വ്യവസ്ഥാപിത രോഗ ആരോഗ്യം വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഞാൻ അരോഗദൃഢഗാത്രനാണ് എന്ന ബോധം സാമൂഹികമായി നൽകാതായിട്ട് കാലങ്ങളായി. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ഭർത്താവും ഭാര്യയും സ്വന്തം നിലയിൽ കഴിവുള്ളവരാണ്, രണ്ടുപേരും കൂടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകും. ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കൂടെ പോകും. പിള്ളേരല്ലേ, അവർക്കൊന്നും അറിയില്ല. അവിടെ ചെന്ന് ആദ്യം റിസപ്ഷനിസ്റ്റിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞ് പേര് പറയുമ്പോഴേ നെയിം ഓഫ് ദ പേഷ്യൻ്റ് ഗോപാലകൃഷ്ണൻ MBBS MD. അകത്തിരിക്കുന്നതും ഇതേ ഡിഗ്രിയുള്ള ഒരാൾ, നമുക്ക് വളരെ കൂടുതലായിട്ടെന്ന് പറയാം. അതെ അതെ, ചെറുതാക്കണ്ട. അതെ അതെ, ചെന്നിരിക്കുന്നയാള് MBBS MD ഗോപാലകൃഷ്ണൻ. മറ്റൊരു പേഷ്യൻ്റ് ഉണ്ട്, ഭാര്യ, പേഷ്യൻ്റ് 2, സരോജാദേവി, MBBS, MD അനസ്തേഷ്യ. രണ്ടുപേരും കൂടെ അകത്തിരുന്നു, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുക്കലാണ്. ഈ ചെന്നിരിക്കുന്ന രണ്ടുപേരും രോഗികളാണ്. ഗർഭം ഒരു രോഗമാണ്. ആ രോഗം മാറ്റിത്തരുന്നയാളാണ് അകത്തിരിക്കുന്നയാൾ. ഈ ചെന്നവർ ഒന്നും പറഞ്ഞില്ല എന്നിരിക്കട്ടെ, ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ. കുറേ മരുന്നുകൾ കുറിച്ചു കൊടുക്കും, പരിശോധനയെല്ലാം കഴിഞ്ഞ് പരിശോധിച്ചിട്ട് പറഞ്ഞു തകരാറൊന്നുമില്ല. സ്ത്രീയുടെ ഉൽപ്പാദനേന്ദ്രിയം, പുരുഷൻ്റെ ഉൽപ്പാദനേന്ദ്രിയം, സ്ത്രീയുടെ രക്തം, പുരുഷൻ്റെ രക്തം, സ്ത്രീയിലെ അണ്ഡം, പുരുഷനിലെ ബീജം, ഇവയെ സംബന്ധിച്ച് കിട്ടാവുന്ന എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും കഴിഞ്ഞ് കുറച്ച് മരുന്ന് എഴുതി കൊടുക്കും. മരുന്ന് വായിച്ചു നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞിട്ട് കുടിച്ചു തന്നിരിക്കുന്ന മരുന്നിൽ രണ്ടെണ്ണം കഴിച്ചാൽ ചെറിയ അപകടം ഉണ്ടാകുന്നതാണെന്ന് ഡോക്ടർ ആയതുകൊണ്ട് മനസ്സിലാക്കിയ നിലയ്ക്ക് ചോദിച്ചു, ഡോക്ടർ ഇത് കഴിക്കാവോ? കുഴപ്പമില്ല ഡോക്ടർ, ഇതിനെന്ന സൈഡ് എഫക്ട് എങ്ങനെ അറിയാം? ഞങ്ങൾ ഡോക്ടേഴ്സാണ്. ആദ്യം പറയണ്ടേ, അതെ, രോഗി എന്ന പ്രതിബിംബത്തോട് ഡോക്ടർ എന്ന പ്രതിബിംബമാണ് ഇതുവരെ പ്രതികരിച്ചത്. ഇവിടെ ഡോക്ടർ എന്ന പ്രതിബിംബത്തോട് ഡോക്ടർ പ്രതികരിക്കേണ്ടി വരുമെന്ന് ചിന്തയിലില്ല. മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മുതൽ നമ്മൾ നോക്കിയാൽ ഈ പ്രതിബിംബത്തിൻ്റെ അവബോധത്തിൽ കടന്നുകൂടുന്നത് ഗർഭം ഒരു രോഗമായിട്ടാണ്. ബോധതലത്തിൽ രോഗമായി കടന്നുകൂടിയത് സ്ഥൂലമായ ഔഷധം കൊണ്ട് എങ്ങനെയാണ് നേരെയാവുക? ബോധം കൊണ്ടല്ലാതെ. അതെ, ഗർഭിണിയായി ആഴ്ചതോറും അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ ചെന്ന് ചെക്കപ്പ് നടത്തുമ്പോഴൊക്കെ ഈ ബോധം കൂടുക. അവിടെ കാണുന്നത് മുഴുവൻ രോഗികളെയാണ്. ഒരു സ്ത്രീ കാല് തളർന്നൊരു കുഞ്ഞിനെയും കൊണ്ടിറങ്ങി വരുന്നു.
വേറൊരു സ്ത്രീ വർത്തമാനം പറയാത്ത കുഞ്ഞിനെയും കൊണ്ടുവരുന്നു, മറ്റൊന്ന് മരുന്ന് കഴിച്ച് സൈഡ് എഫക്റ്റ് ആയതിനെയും കൊണ്ടുവരുന്നു, വേറൊന്ന് ജന്മനാ വൈകല്യമുള്ളതിനെയും കൊണ്ടുവരുന്നു. താൻ കാണുന്ന ആ പൊല്ലാ കാഴ്ചകളെല്ലാമായി ആ ആരോഗ്യനികേതനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇവളുടെ മനസ്സ് ഇണചേർന്ന് അവരിൽ പലരോടും സംഭാഷണം ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ഡോക്ടറെ കാത്തിരിക്കുന്ന ബെഞ്ചിലിരുന്ന് അടുത്തിരിക്കുന്നവരോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും അവർ പറയുന്ന കഥകളെല്ലാം മനസ്സിൽ കയറിക്കൂടുകയും ചെയ്ത് തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് നാളെ വരാവുന്ന ഒരു ലോകത്തിൻ്റെ ഭാവന ആ സ്ത്രീക്കുണ്ടായി. ആ കുഞ്ഞിനെ വളർത്തുന്ന ഒരു ബിംബ ചൈതന്യം മറന്ന പ്രതിബിംബ ചൈതന്യമായി അവൾ മാറുമോ? ആ പ്രപഞ്ചത്തിലേക്ക് തൻ്റെ കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ വാക്കും മനസ്സും ഇണചേർന്ന തലങ്ങളിൽ തന്നിൽ നിന്നൊഴുകുന്ന ആഹാര പദാർത്ഥങ്ങളും തൻ്റെ പരിലാളനകളും തൻ്റെ സങ്കല്പങ്ങളും കുഞ്ഞിൻ്റെ കോശകോശാന്തരങ്ങളുടെ വിപുലീകരണത്തിനു വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നാളെ അതിലേക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് യാദൃച്ഛികമാണോ നിശ്ചയാത്മികയാണോ? നിശ്ചയം തന്നെയാണ്. ആണെങ്കിൽ ഈ സൃഷ്ടി പ്രതിബിംബത്തിൻ്റെ സൃഷ്ടിയാണ്.